വയനാട് പുൽപ്പള്ളി ഇരുളം മേഖലയിലെ കാട്ടാന ശല്യം പരിഹരിക്കാൻ സ്പെഷ്യൽ ഡ്രൈവുമായി വനംവകുപ്പ് മുത്തങ്ങയിൽ നിന്ന് രണ്ട് കുങ്കികളെ കൊണ്ടുവന്നു കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താനാണ് നീക്കം അടുത്ത മൂന്ന് ദിവസം ദൗത്യം ഉണ്ടാകുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്കും കൃഷിയിടത്തിലേക്കും ഇറങ്ങുന്നത് പതിവായ സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ഡ്രൈവ് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി ഇരുളം ഫോറസ്റ്റ് സെഷന് കീഴിൽ വലിയ തോതിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്കും കൃഷിയിടത്തിലേക്കും ഇറങ്ങുന്നുണ്ട് ഈ ആനശല്യം എങ്ങനെ പരിഹരിക്കണം എന്നുള്ള ഒരു ചോദ്യം കഴിഞ്ഞ കുറേ നാളായി വനംവകുപ്പിന് മുമ്പിലുണ്ട് അങ്ങനെയാണ് കുങ്കികളെ കൊണ്ടുവന്നുള്ള ഒരു കോമ്പിങ് ഒരു സ്പെഷ്യൽ ഡ്രൈവിന് മുതിരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് പോയത് ഇതിൻ്റെ ഭാഗമായി ഇരുളത്തേക്ക് നിലവിൽ മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ നിന്ന് രണ്ട് കുങ്കികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ഈ പതിനാറ് വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് ഈ ഉണ്ണികൃഷ്ണൻ പതിനാറ് വയസ്സുള്ളതാണ് മുമ്പ് പാലക്കാട് നിന്ന് കിട്ടിയ കുങ്കിയാണ് അതിനെ ഇരുളത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊരു ആന കുഞ്ചുവാണ് നേരത്തെ അരിക്കൊമ്പര പിടിക്കുന്ന ദൗത്യത്തിലൊക്കെ ഉണ്ടായിരുന്ന കുഞ്ചുവാണ് ആ ആനയെയും ഇവിടെ എത്തിച്ചു എന്തായാലും അടുത്ത നാല് ദിവസം ഈ ആനകൾ ഇവിടെ ഉണ്ടാവും ഇവിടെ പ്രത്യേകിച്ച് മരിയനാട് മാതമംഗലം ചുണ്ടക്കല്ലി ഓർക്കടവ് പാപ്പളശ്ശേരി മേഖലയിലൊക്കെയാണ് വലിയ രീതിയിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്കും കൃഷിയിടത്തിലേക്കും ഇറങ്ങുന്നത് ഇവിടെ ഇവിടെ ഇറങ്ങുന്ന ആനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഒരു സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കാൻ വന വകുപ്പ് ഒരുങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് കുങ്കികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും അടുത്ത മൂന്ന് ദിവസം ഈ കുങ്കികൾ ഉപയോഗിച്ചുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന ആനകളെ റിസർവ് വനത്തിനകത്തേക്ക് ഉൾ വനത്തിനകത്തേക്ക് തുരക്കാനാണ് തുരത്താനാണ് നിലവിൽ വനംവകുപ്പ് ആലോചിക്കുന്നത് വലിയ രീതിയിൽ പ്രത്യേകിച്ച് ചക്കയും ഒക്കെ ലഭ്യമായ സമയമായതുകൊണ്ട് വലിയ രീതിയിൽ ആനകൾ ഇറങ്ങുന്നുണ്ട് ഏകദേശം എട്ടോളം ആനകൾ ഈ ഇരളം ഫോറസ്റ്റ് സെഷന് കീഴിൽ പല ഭാഗത്തായി ഉണ്ട് എന്നാണ് വനംവകുപ്പും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ പറയുന്നത്